Hi guys, welcome back to my channel Sweets Kitchen. കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയാലോ. മിക്ക ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണല്ലോ നെയ്യപ്പം. എന്നാൽ യാതൊരു കെമിക്കലും ആഡ് ചെയ്യാതെ very healthy ആയിട്ടും very easy മെത്തേഡിൽ എങ്ങനെ നെയ്യപ്പം തയ്യാറാക്കാം എന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ 1/2 kg പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിനു ശേഷം കഴുകി വെള്ളം ഊർന്ന് കിട്ടാൻ വേണ്ടി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. പിന്നെ ഞാൻ ഒരു ഹാഫ് കോക്കനട്ട് ചിരകി എടുത്തിട്ടുണ്ട്. നെയ്യപ്പത്തിന്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുതിർത്തി വെച്ച അരി മിക്സിയിലേക്ക് ഇടുകയാണ്. നമ്മുടെ നെയ്യപ്പത്തിന് ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 4 ഏലക്ക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിരകി വെച്ച കോക്കനട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ ബൗളിൽ ഒരു ബൗൾ ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് അരിയുടേതായാലും കുഴപ്പമില്ല, ചോറും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കര ഞാൻ ആദ്യം പാനിയാക്കി എടുക്കുകയാണ്. 250 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചിട്ടാണ് ഞാൻ ശർക്കര പാനി തയ്യാറാക്കുന്നത്. ഇനി ഇതിൽ വല്ല വേസ്റ്റുകളുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് ഒരു അരിപ്പ് വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം യൂസ് ചെയ്യരുത്, ഈ പാനി വെച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലായിരിക്കണം. ഇപ്പം നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് നെയ്യപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. ഒരു കെമിക്കൽസും ആഡ് ചെയ്യാത്തതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതിൽ നമുക്ക് യാതൊരു പേടിയും വേണ്ട. നല്ലൊരു സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം. പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നു എന്ന് കേട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.